നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് സംബന്ധിച്ച് സർക്കാരിൽ പുനരാലോചന ഹൈക്കോടതിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയ തട്ട് നാണക്കേടായെന്ന കൂട്ടലിലാണ് സർക്കാർ ആഭ്യന്തര വകുപ്പുമായി കൂടിയാലോചന നടത്തി മാത്രം മുന്നോട്ടു പോയാൽ മതിയെന്നാണ് സർക്കാർ തീരുമാനം ഒരു കാരണവശാലും ജുഡീഷ്യറിയെ വെറുപ്പിക്കരുതെന്ന സൂചന സർക്കാർ നൽകിക്കഴിഞ്ഞു സർക്കാരും പോലീസും ചേർന്ന ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തിയെന്ന ചിന്തയാണ് ഹൈക്കോടതിക്കുള്ളത് വാദികളുടെ വാദങ്ങൾ മാത്രം കണക്കിലെടുത്ത് സംസാരിക്കരുതെന്ന ഹൈക്കോടതിയുടെ വിരട്ട ഫലിച്ചു കേസിൽ വാദി സർക്കാരാണ് തീരെ ദുർബലമായ വാദങ്ങൾ മുന്നോട്ട് വെച്ച് സർക്കാരിനെ ക്രൈംബ്രാഞ്ച് മോശമാക്കിയെന്ന ചിന്തയാണ് സർക്കാരിനുള്ളത് ദുർബലമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചതെന്ന ഹൈക്കോടതിയുടെ ആക്ഷേപമുന സർക്കാരിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ദിലീപ് നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം ഹൈക്കോടതി തള്ളിയത് സർക്കാരിന് നാണക്കേടായി വിചാരണ കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പറയുന്ന ദിവസം കേസ് നടന്നത് അങ്കമാലി കോടതിയിലെന്ന ഹൈക്കോടതി വിധി പ്രസ്താവനയിൽ പറയുന്നു വീട്ടുകാർക്കെല്ലാം സുഖമല്ലേ എന്ന് ബൈജു പൗലോസിനോട് ദിലീപ് പറഞ്ഞത് ഭീഷണിയായി കണക്കാക്കാനാകില്ലെന്നും ഉത്തരവിൽ കോടതി നിരീക്ഷിക്കുന്നു ദിലീപിനെതിരെ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്നാണ് കോടതി പറഞ്ഞത് പ്രേരണയുടെ അടിസ്ഥാനത്തിൽ കൃത്യം ചെയ്തതായി പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായി സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു മുഖ്യ സാക്ഷി ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയെന്ന ദിലീപിന്റെ ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നു പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ഉത്തരവിലുണ്ട് പ്രതികൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞതെല്ലാം അനുസരിക്കുന്നവരാണെന്ന് കോടതിക്കറിയാം അപ്പോൾ കസ്റ്റഡി എന്തിനാ എന്ന് കോടതി ചോദിക്കുമ്പോൾ മറുപടി നൽകാൻ ഈ സാഹചര്യത്തിൽ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയാലും കളി പാളും പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷന് കോടതിയെ സമീപിക്കാം മുൻകൂർ ജാമ്യം നൽകുന്നത് അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കണം ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം ദിലീപിനു മേൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചനാ കുറ്റം പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുന്നതല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഫോണുകൾ ഹാജരാക്കാത്തത് നിസ്സഹകരണമായി കണക്കാക്കാനാകില്ല കേസിലുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്ന ദിലീപിന്റെ വാദം അംഗീകരിച്ചാൽ അത് സർക്കാരിന് കൂടുതൽ നാണക്കേടാവും ഇത് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എഫ്ഐആറിന്റെ അടിസ്ഥാന ശില തന്നെ ചോദ്യം കേസിൽ വാദപ്രതിവാദത്തിനിടെ കോടതിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾക്കും കോടതി വിധി പ്രസ്താവനത്തിൽ മറുപടി പറയുന്നുണ്ട് പാതിവെന്ത വസ്തുക്കൾ കൊണ്ട് കോടതി നടപടികളെ ചോദ്യം ചെയ്യരുത് എന്നും നീതിന്യായ സംവിധാനത്തെ കുറിച്ച് ധാരണയില്ലാതെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് എന്നും കോടതി പറയുന്നു മുഖ്യധാരാ ചാനലുകൾ സോഷ്യൽ മീഡിയ എന്നിവ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തി കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ ആഴത്തിൽ പരിശോധിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കോടതികൾ തന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നാൽ അത് നിയമസംവിധാനത്തെ അബ്യൂസ് ചെയ്യാനുള്ള ലൈസൻസായി കണക്കാക്കരുത് എന്നും കോടതി ആവശ്യപ്പെടുന്നു അതായത് ഇത്തരം നടപടികൾ തുടർന്നാൽ പണി കിട്ടുമെന്ന ചുരുക്കം കോടതിയെ ആക്ഷേപിക്കുന്നവർക്കെതിരെ കോടതിക്ക് സ്വമേധിയ നടപടികളിലേക്ക് പ്രവേശിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത